പ്രിയപ്പെട്ട സഞ്ചാര പ്രേമികളെ, സുഹൃത്തുക്കളെ, കൊല്ലം ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് തെന്മല. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഇക്കോ ടൂറിസം സെന്റർ, വനം വകുപ്പിന്റെ സെന്തരുണി ഇക്കോ ടൂറിസം, KCB ഹൈഡൽ പ്രോജക്ടിന്റെ തെന്മല ഡാം എന്നിവയെല്ലാം ഇവിടെ സഞ്ചാരികളെ കാഴ്ചകളുമായി മാടി വിളിക്കുകയാണ്. സഞ്ചാരി ഇന്നത്തെ യാത്രയിൽ തെന്മല ഇക്കോ ടൂറിസത്തിലെ ലിഷർ സോണിന്റെ ഭാഗമായ ശില്പോദ്യാനത്തിലെ ഡിനോസർ പാർക്ക് കാണുന്നതിനാണ് യാത്ര പോകുന്നത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രേക്ഷകരെ, ഞാൻ സജീവൻ, സീനിയർ സഞ്ചാരി. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് തെന്മല ഇക്കോ ടൂറിസം പ്രോജക്ടിലെ അതിമനോഹരമായ ഡിനോസർ പാർക്കാണ്. വിവിധ തരം ഡിനോസറുകളെ, സസ്യപൂക്കുകളും മാംസപൂക്കുകളുമായിട്ടുള്ള വിവിധ തരം ഡിനോസറുകളെ അതിചാരുതയോടെ നിർമ്മിച്ച് ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. കണ്ടാൽ ഒറിജിനൽ ഒരു ജുറാസിക് പാർക്കാണോ എന്ന് സംശയം തോന്നത്തക്ക രീതിയിലുള്ള മനോഹരമായ കാഴ്ചകൾ നമുക്കിവിടെ കാണാം. കൊടും വനത്തിൽ അകപ്പെട്ട ഒരു മനുഷ്യജീവിയാണ് നമ്മൾ. ഡിനോസറുകളുടെ വിശാലമായ ലോകത്ത് എത്തിപ്പെട്ട ഒരു അനുഭവമാണ് നമുക്ക് തോന്നുന്നത്. 1993 പുറത്തിറങ്ങിയ ജുറാസിക് പാർക്ക് എന്ന അമേരിക്കൻ ചലച്ചിത്രം കാണാത്തവർ വിരളമായിരിക്കും. ഭൂമിയിൽ ചരിത്രാതീത കാലത്ത് ജീവിച്ചിരുന്ന സസ്യപുക്കുകളും മാംസപുക്കുകളുമായ ഭീമാകാര ജീവികളെ ആസ്പദമാക്കി സ്റ്റീവൻ സ്പീൽസ്ബർഗ് സംവിധാനം ചെയ്ത ജുറാസിക് പാർക്ക് അതിഭീതിജനകമായ ഒരു ചലച്ചിത്രമാണ്. ഇവിടെ തെന്മല ശില്പ ഉദ്യാനത്തിൽ വിവിധ ഇനം ഡിനോസറുകളുടെ വലിയ ശില്പങ്ങൾ നിർമ്മിച്ച് സ്ഥാപിച്ചിരിക്കുന്ന കാഴ്ച സഞ്ചാരികളുടെ മനം കവരുന്നു. ഞങ്ങൾ ശില്പോദ്യാനത്തിലെ ഡിനോസർ പാർക്ക് ആരംഭിക്കുന്ന സ്ഥലത്തെത്തിച്ചേർന്നു. ഇവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് മല കയറി വേണം ഡിനോസറുകളുടെ ലോകത്തെത്താൻ. അംഗം വെട്ടി നിൽക്കുന്ന രണ്ട് ഡിനോസറുകളുടെ പ്രതിമകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ചവിട്ടുപടികൾ കയറി വീതി കുറഞ്ഞ വഴിയിലൂടെ നടന്നു തുടങ്ങി. പ്രിയ സുഹൃത്തുക്കളെ, ഡിനോസറുകളുടെ പ്രതിമകൾ മാത്രമാണ് ഇവിടെ കാണുന്നതെങ്കിലും പ്രേക്ഷകർക്ക് ഒരു യഥാർത്ഥ കാഴ്ച ഒരുക്കുന്നതിന് സീനിയർ സഞ്ചാരി ശ്രമിക്കുകയാണ്. 251 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ട്രയാസിക് പീരീഡിന്റെ പ്രാരംഭകാലത്ത് ജീവിച്ചിരുന്ന ഭീമാകാരമായ ഉരഗജീവികളാണ് ഡിനോസോറുകൾ. 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ക്രെറ്റേഷ്യസ് പീരീഡിന്റെ അവസാന കാലത്ത് ഡിനോസറുകൾ ഭൂമിയിൽ നിന്നും നാമാവശേഷമായി എന്ന് ശാസ്ത്രലോകം കണക്കുകൂട്ടുന്നു. പണ്ടുകാലത്ത് അഗ്നിപർവ്വത സ്ഫോടനവും ലാവാപ്രവാഹവും ഉൽക്കാവർഷവും നിമിത്തം കാലാവസ്ഥയിലുണ്ടായ വൻതോതിലുള്ള വ്യതിയാനമാണ് ഡിനോസോറുകളുടെ നാശത്തിന് കാരണം എന്ന് അനുമാനിക്കപ്പെടുന്നു. കഷ്ടപ്പെട്ട് കരിങ്കൽ പാതയിലൂടെ നടന്നുകയറി കിതപ്പ് മാറ്റുന്നതിന് ഇവിടെ വസുന്ധര കോർട്ടിലെ കെട്ടിടത്തിൽ നമുക്ക് വിശ്രമിക്കാം. ഇവിടെ വെച്ച് സീനിയർ സഞ്ചാരി ഐസ്ക്രീമിൻ്റെ കവർ പുറത്തേക്ക് കളയുന്ന വേളയിൽ കയ്യിലിരുന്ന മാസ്ക് അപ്പുറത്തേക്ക് വീണു. പിന്നെ വളരെ പ്രയാസപ്പെട്ട് ഇവിടെ മൂലക്കിരിക്കുന്ന ചുള്ളിക്കമ്പുകൾ കൂട്ടിക്കെട്ടി മാസ്ക് അതിസാഹസികമായി പുറത്തെടുത്ത് വീണ്ടും യാത്ര തുടങ്ങി. സ്റ്റൈറാക്കോസോറസ്, വെലോസിറാപ്റ്റർ, ടൈറാനോസോറസ് റെക്സ്, പെൻഡാസെറേറ്റേഴ്സ്, ഒറാമിയോസോറസ്, സെറാറ്റോസോറസ്, ആനോപ്ലോസോറസ്, ആസ്മോസോറസ്, പാറ്റിയോസോറസ്, യങ്ച്വാനോസോറസ്, ഫിലോഫോസോറസ്, ഒവിറാപ്റ്റർ, മസോസ്പോണ്ടിലസ്, ബിലോഫോസോറസ്, അങ്കൈലോസോറസ്, ഡെയ്നോനൈച്ചസ്, റിയാജാസോറസ്, തറാറ്റോസോറസ്, ആൽബർട്ടോസോറസ് എന്നിവയാണ് വിവിധ വിഭാഗത്തിൽപ്പെട്ട ഭീകരജീവികളായ ഡിനോസോറുകൾ. ആകാംക്ഷയോടെ കാടിനിരുവശത്തും ഡിനോസറുകളുടെ പ്രതിമകൾ അന്വേഷിച്ച് ഞങ്ങളങ്ങനെ നടക്കുകയാണ്. ഈറ്റക്കാടുകളും വൻമരങ്ങളും ഇടതൂർന്ന നിബിഡ വനമാണ്. ടൂറിസ്റ്റുകളായി ഞങ്ങൾ മാത്രം. ഒറ്റയ്ക്ക് ഇതിലെ യാത്ര ചെയ്യുന്നത് ആലോചിച്ചപ്പോൾ തെല്ലു ഭയം തോന്നി. അങ്ങനെ നടന്ന് കൽമടയിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ചാണ് തെന്മല ഡാം നിർമ്മിക്കുന്നതിനുള്ള വലിയ പാറകൾ പൊട്ടിച്ച് മണലും സിമെന്റും ഉപയോഗിച്ച് കോൺക്രീറ്റ് മിക്സിംഗ് നടത്തി തയ്യാറാക്കി കൊണ്ടുപോയിരുന്നത്.
അങ്ങനെ കൽമടയിൽ ആദ്യത്തെ ഡിനോസറിനെ ഞങ്ങൾ കണ്ടുമുട്ടി. ഭീമാകാരമായ നിർമ്മിതി, നീളൻ കഴുത്തും നീളൻ വാലുമുള്ള വലിപ്പമേറിയ സൗരോപോഡ് വിഭാഗത്തിൽപ്പെട്ട ഡിനോസറുകളാണ് ഇവ. ഇവിടെ നിന്നും പിന്നെയും മല കയറി വേണം പോകേണ്ടത്. ഡിനോസറുകളെ കണ്ടുമുട്ടാമെന്നുള്ള ആഗ്രഹത്താൽ ക്ഷീണമെല്ലാം പമ്പ കടന്നു. വഴിമധ്യേ ഒരു വൻമരത്തിൻ്റെ വേരുകൾ ചിറക് വിരിച്ചു നിൽക്കുന്ന ഗരുഡനെ പോലെ വഴിമുടക്കി നിൽക്കുന്നുണ്ട്. ലഭ്യമായ സ്ഥലത്തുകൂടി മരത്തെ മറികടന്നു ചെല്ലുമ്പോൾ രണ്ടാമത്തെ ഡിനോസറിനെ കണ്ടുമുട്ടി. ടെറാറ്റോസോറസ് വിഭാഗത്തിൽപ്പെട്ട ചെറിയ ഇനം. ഇനി അങ്ങോട്ട് ഡിനോസറുകളുടെ വിഹാര കേന്ദ്രമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും വിധം അവിടെയും ഇവിടെയുമെല്ലാം നിരവധി ഡിനോസറുകൾ കാട്ടിൽ ഒളിഞ്ഞും തെളിഞ്ഞും തലയുയർത്തി നിൽക്കുന്നു. ഭീമാകാരമായ കോൺക്രീറ്റ് നിർമ്മാണം. ഡിനോസറുകളെ നിർമ്മിച്ച ശില്പിയെ അഭിനന്ദിക്കാതെ വയ്യ. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഡിനോസറുകളെ ഇവിടെ കാണാം. വലിയ വായും വായിൽ നിറയെ പല്ലുകളുമുള്ള ഭീകരനായ മറ്റൊരു ഡിനോസർ ടൈറോസോറസ് റെക്സ് എന്ന അതിഭീകരൻ. ജുറാസി പാർക്ക് പോലെയുള്ള ചിത്രങ്ങളിൽ ഈ വിഭാഗം ഡിനോസറുകളെയാണ് പേടിപ്പെടുത്തും വിധം ചിത്രീകരിച്ചിട്ടുള്ളത്. ആങ്കൈലോസോറസ് വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ഡിനോസറാണ് ഇവിടെ പ്രതിമയിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ശരീരം നിറയെ ശൽക്കങ്ങളോടുകൂടിയ ജീവി. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആങ്കൈലോസോറസ് ടൈറാനോസോറസ് വിഭാഗത്തിൽപ്പെടുന്ന ഭീകരന്മാർ. ഇതാ കാണുന്നു ചിറകും കൊമ്പും ഉള്ളതും കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടിയുള്ളതുമായ ചാസ്മോസോറസ്. വലിയ വാലും കുറിയ കൈകളും വായിൽ നിറയെ പല്ലുകളുമുള്ള മറ്റൊരു വിഭാഗമാണ് ടെറാനോസോറസ്. പെൻഡാസെറാടോപ്പ് എന്ന ഭീകരനെയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. മുതുക് നിറയെ ശൽക്കങ്ങളുള്ളത്. ചിറകുപോലുള്ള ചെവിയും തത്തച്ചുണ്ടുപോലെ വായും നീണ്ട കൊമ്പും ഉള്ള ഡിനോസറാണ് ചാസ്മോസോറസ്. യാങ്ച്വാനോസോറസ് എന്ന ഈ ഡിനോസറിൻ്റെ പ്രത്യേകത വലിയ തലയും നീളമേറിയ വാലും തടിച്ച കാലുകളും കുറിയ കൈകളും ചെമ്മണ്ണിൻ്റെ നിറമുള്ള ശരീരത്തിൽ കറുത്ത വരകളുമാണ്. ഗർജിക്കുന്ന യാങ്ച്വാനോസോറസ് രണ്ടെണ്ണം പോരിന് നിൽക്കുകയാണോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന നിർമ്മാണ രീതി. ദിനോസർ പാർക്കിൽ വിശ്രമിക്കുന്നതിനുള്ള പ്ലാസ എന്ന സ്ഥലമാണിത്. മാസോസ്പോണ്ടൈലസിൻ്റെ ഭീമാകാരമായ ശില്പമാണ് കാടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിധത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെയും പിന്നെയും ശില്പങ്ങൾ. ഏതെല്ലാം വെറൈറ്റി ഡിനോസറുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് അത്ഭുതപ്പെടുത്തുന്ന മനോഹരമായ ശില്പനിർമ്മാണം. യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്ന ശില്പങ്ങളുടെ വലിപ്പത്തേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ജീവികളാണ് ഇവയെന്ന് മനസ്സിലാക്കേണ്ടതാണ്. വിവിധ വലിപ്പത്തിലും ആകൃതിയിലും പണ്ട് ജുറാസിക് യുഗത്തിൽ ജീവിച്ചിരുന്ന ഭീകരജീവികൾ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചുപോയി.
കടിച്ചു കീറി മാംസം തിന്നുന്ന മാംസഭുക്കുകളും സസ്യങ്ങൾ മാത്രം ആഹരിക്കുന്ന ഭീമൻ രൂപങ്ങളും അതിശയകരമായ കാഴ്ച തന്നെ. ദിനോസർ പാർക്കിൽ വനസൗന്ദര്യം ആസ്വദിച്ചിരിക്കുന്നതിനുള്ള പടവുകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഉദ്യാനത്തിലെ ഭീമൻ ഗ്ലോബ് ഷേപ്പിലുള്ള ഗാർഡൻ ലൈറ്റുകൾ പൊട്ടിച്ചിതറി കിടക്കുന്നത് കണ്ടാൽ ഡിനോസറിൻ്റെ മുട്ട പൊട്ടി കുഞ്ഞു വിരിഞ്ഞതാണെന്നേ തോന്നൂ. അങ്ങനെ സീനിയർ സഞ്ചാരിയും സുഹൃത്തുക്കളും ഏകാന്തമായ ജുറാസി പാർക്കിൽ അകപ്പെട്ടതുപോലെ വനാന്തർ ഭാഗത്തുകൂടി നടന്നു തളർന്ന് ഒടുവിൽ വനത്തിൽ നിന്നും ഒരുവിധം പുറത്തു കടന്ന് യാത്ര തുടർന്നു. അപ്പോഴും കാതുകളിൽ ഡിനോസറുകളുടെ ഭീകര ശബ്ദം മുഴങ്ങുന്നതുപോലെ തോന്നി.